എല്ലാവർക്കും നമസ്കാരം. സവാരി ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിരിക്കുന്ന അടിപൊളിയൊരു തേങ്ങാച്ചോറാണ്. നമ്മളുണ്ടാക്കുന്നത് ബസ്മതി റൈസിൻ്റെ അകത്താണ്. നമ്മൾ തക്കാളി ഇട്ടിട്ട് അടിപൊളിയായിട്ട് മഞ്ഞ കളറൊരു ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്ന നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്തേക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് തേങ്ങാച്ചോറിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് അര കിലോ ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല റൈസ് നല്ല സോഫ്റ്റ് ഒക്കെ ആവും. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ എൻ്റെ ചെറിയ ഉള്ളി നമ്മൾ ഇത് പൊളിച്ചിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ ഉള്ളി, ഒരു ചെറിയ ടൊമാറ്റോ ഇത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, മഞ്ഞൾപ്പൊടി, ഒരു ലൈം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങ ഒരു മുറി തേങ്ങ നമ്മൾ ചെറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്ത് അടിക്കുന്നത് വെളിച്ചെണ്ണ ഉപ്പ്. അപ്പോൾ ഇത്ര ഐറ്റമാണ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് ഊറ്റി എടുത്താണിത്. അപ്പോൾ അതിൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ അതൊക്കെ പരിപാടി തുടങ്ങാം. ചട്ടി അങ്ങ് ചൂടായിട്ടുണ്ട്. നമുക്കിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഏറെ എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഈ ഇതിനകത്തെ ഇതെന്ന് കാണിച്ചു. അപ്പോൾ ഇനി നമുക്കിൻ്റെ അത് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വാഴ്ത്തിയെടുക്കണം. അപ്പോൾ എണ്ണയും ചൂടായിട്ട് നമുക്ക് ഇതിൻ്റെ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് ചെറിയുള്ളി നമ്മൾ രണ്ടായിട്ട് കീറി എടുത്താണ്. അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ നടുവേ രണ്ട് രണ്ടായിട്ട് കീറി എടുത്ത് പച്ചമുളക്. പിന്നെ കറിവേപ്പില, ഇതിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിയിലൊന്ന് നന്ന് വഴങ്ങിയിട്ടുണ്ട്. നമുക്കിനി ആ തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി എടുത്തിരിക്കുന്ന ഒരു ടേസ്റ്റും പിന്നെ ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ്. നമ്മൾ നാരങ്ങയും എടുത്തിട്ടുണ്ട്. നാരങ്ങ ആവശ്യമുള്ള ഇട്ടാൽ ഇതിന് നാരങ്ങ ഇടുമ്പോൾ ഒരു ഫ്ലേവറുണ്ട്. നാരങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ മണമൊക്കെ കിട്ടും റൈസിനും. മൊത്തത്തിൽ നല്ലൊരു രസം, നല്ല മൊത്തത്തിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മരം തക്കാളി ഏകദേശം ഒന്ന് വാടി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയുടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കുണ്ട് തേങ്ങയാണ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ആ ഈ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ആയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ തേങ്ങയുടെ ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട്. ആ മഞ്ഞപ്പൊടി അങ്ങോട്ട് ആവശ്യത്തിന് ഒരിച്ചിരി മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ ഇളകോ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചതിൻ്റെ കളറൊക്കെ മാറി വരും. അതായത് നമ്മൾ ചെറിയ രീതിയിൽ ഇട്ടിട്ട് അടിക്ക് പിടിപ്പിക്കാൻ നോക്കണം. റൈസ് വെള്ളത്തിൽ ഇട്ടാടണം. നമ്മൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം മതി. ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളം മതി. നമ്മളിപ്പോൾ ഈ ഇതെല്ലാം കൂടെ ഉള്ള കാരണം നമ്മൾ കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കണം. അത് വേകുമ്പോൾ അറിയാം. അപ്പോൾ നമുക്ക് രണ്ട് നമ്മളെടുത്തിരിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ റൈസിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. റൈസ് ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കാം. റൈസ് ഇടാൻ നേരത്തെ ഒന്നുകൂടെ നോക്കണം. നമുക്ക് ആ നാരങ്ങ ഇട്ടിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അത് ഞെക്കി ഇന്ന് പിഴിഞ്ഞ് വെച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ നാരങ്ങയുടെ ആ ഫ്ലേവറൊക്കെ ഇതിൻ്റെ അകത്ത് ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ റൈസ് രണ്ട് നന്നായിട്ട് കഴുകി വലിച്ചിട്ട് വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് വെള്ളം തിളച്ച് റെഡി ആയിട്ട് നമുക്ക് ഇനി റൈസിന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് തീ കൂട്ടിയിടണം. നന്നായിട്ട് തീ കൂട്ടിയിടാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലോട്ടെ. നമ്മൾ ഡാളുടെ ഓയിലൊന്നും ഒഴിക്കാനില്ല, കാരണം വെളിച്ചെണ്ണയ്ക്ക് അതാണ് നമ്മൾ അടിക്കുന്നത്. നെയ്യ് ഒഴിക്കുന്നില്ല. ആ വെളിച്ചെണ്ണ നമ്മൾ കോക്കനട്ട് റൈസ് അല്ലേ അടിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ടേസ്റ്റും ആ വെളിച്ചെണ്ണ ഫ്ലേവർ എല്ലാം നിൽക്കണമെങ്കിൽ നന്നായിട്ട്.
ഉപ്പ് നോക്കാം, റൈസ് ഇട്ടാൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ടുണ്ട്. റൈസും തിളക്കട്ടെ. അപ്പം തിള നന്നായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തീയുടെ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിടണം. അപ്പം റൈസിനൊപ്പം വായി വെള്ളം എല്ലാം റൈസിനൊപ്പമായി. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ നിരത്തിയിട്ടേച്ച് മൂടി വെക്കണം. നമ്മളാ ബാക്കി മല്ലിയെല്ലാം കൂടെ ഇങ്ങോട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെളിച്ചം കൂടെ മേലും കുഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയ തീയിടണം, ചെറിയ തീയിൽ ചെറിയ തീയിലിട്ടിട്ട് അപ്പോൾ തന്നെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. നമ്മളിതൊരു 15 മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ച് നമുക്കിനി പതുക്കെ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഇട്ട് തേങ്ങാ ചോറ്, തക്കാളിക്കൊക്കെ അലുത്ത് പോയി കേട്ടോ, അലുത്തിലുണ്ട് തക്കാളി. നമ്മുടെ ഇതിൽ തേങ്ങാച്ചോറ് റെഡിയായി. തേങ്ങായും ആ തക്കാളിക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇത് വെന്ത് നല്ല പരുവായിട്ടുണ്ട്. നമ്മൾ പൊട്ടിച്ച് ഇളക്കി സെറ്റായിട്ടുണ്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല എൻ്റെ വെറുവേറെ കിടക്കുന്നുണ്ടോ. ആ തേങ്ങയുടെ മണവും ആ മല്ലിയിലയുടെ മണവും എല്ലാം വരുന്നുണ്ട്, അടിപൊളിയാണല്ലേ. ആ ചെറിയുള്ളി ഇട്ടതിൻ്റെയും പിന്നെ നമ്മുടെ ആ നാരങ്ങ ഉണ്ടോ, ആ നാരങ്ങയുടെ ആ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നാരങ്ങയൊക്കെ ആ പുളിയൊക്കെ ഇറങ്ങി ഫ്ലേവറൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മളുണ്ടാക്കിയ രീതിയിൽ ഈ തേങ്ങാച്ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ദമ്മൊക്കെ അടിച്ചാറിന് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.